സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ചാലക്കുടിയിൽ ബസ് തലയിലൂടെ കയറി യുവാവിന് ദാരുണാന്ത്യം. കനകമല കുറ്റിക്കാടൻ ജേക്കബ് മകൻ ബിജു ആണ് മരിച്ചത്. ചാലക്കുടി ടൗൺ ഹാളിന് സമീപം ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. പോട്ട വ്യാസപുരത്ത് പലചരക്ക് സ്റ്റേഷനറി കട പൂർണ്ണമായി കത്തിനശിച്ചു. 400,000-ലധികം രൂപയുടെ നഷ്ടമുണ്ടെന്ന് നിഗമനം. പോട്ട വൈപ്പിൽ പ്രഭാകരൻ മകൻ സജിത് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കട. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. എടയാർ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടങ്ങളിൽ മത്സ്യകൃഷി ചെയ്തു വരുന്ന കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായത്. കാണിപ്പയ്യൂരിൽ കുടുംബത്തെ വീട് കയറി ആക്രമിച്ചു. വയോധിക ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കാണിപ്പയ്യൂർ സ്വദേശിനി തുണ്ടത്തിൽ വീട്ടിൽ ശാന്ത, മക്കളായ സിബി, അബി എന്നിവർക്കാണ് പരിക്കേറ്റത്. താലൂർ പോത്തോട്ടുപറമ്പിന് സമീപത്തെ വളവിൽ നിയന്ത്രണം വിട്ട KSRTC സ്വിഫ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി. തിരുവനന്തപുരത്ത് നിന്നും പൊന്നാനിയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. കയ്പമംഗലത്ത് ശുചിത്വ ഹർത്താൽ നടത്തി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രവും കയ്പമംഗലം ഗ്രാമപഞ്ചായത്തും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റും സംയുക്തമായി 3 പീടിക ടൗൺ ശുചീകരിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ടൗൺ ഹാളും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയതായി ആക്ഷേപം. നഗരസഭയുടെ ടൗൺ ഹാളിന്റെ അടുക്കള കെട്ടിടം ചോർന്നൊലിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. നവീകരണത്തിന് നിർദ്ദേശം സമർപ്പിച്ചിട്ടും LDF ഭരണസമിതി തുടരുന്നത് ദീർഘമായ മൗനമാണെന്ന് BJP ആരോപിച്ചു. ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കുന്ന കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M ശ്യാംനാഥിന് റേഞ്ച് ഓഫീസിലെ സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. എക്സൈസ് കമ്മീഷണറുടെ വെണ്മ പുരസ്കാരം തുടർച്ചയായി കൊടുങ്ങല്ലൂരിൽ എത്തിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവായിരുന്നു. കുടുംബശ്രീ അരങ്ങ് 2024 മതിലകം മാള ബ്ലോക്ക് തല ക്ലസ്റ്റർ കലാമേളയ്ക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അയൽക്കൂട്ട് അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കുമായി നടപ്പിലാക്കുന്ന കലാമേളയാണ് അരങ്ങ് 2024. കുടുംബശ്രീയുടെ അരങ്ങ് 2024 ഇരിഞ്ഞാലക്കുട വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് ക്ലസ്റ്റർ തല കലോത്സവ പരിപാടിക്ക് ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ തുടക്കമായി. കുടുംബശ്രീ CDSലെ 11 ചെയർപേഴ്സൺമാരും ചേർന്ന് തിരിതെളിച്ച് ആരംഭം കുറിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.